Welcome to our channel, isha-iha-iba. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മഷ്റൂം വരട്ടിയതാണ്. ഇത് മഷ്റൂം ഡ്രൈ കറി എന്ന് പറയാം, ഫ്രൈ എന്ന് പറയാം. എങ്ങനെ എല്ലാവരും ഒരു ട്രൈ നോക്കണം. അസൽ ടേസ്റ്റുമാണ്, നല്ല സ്പൈസിയുമാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച മഷ്റൂമിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിനി ഇത് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അടപ്പ് കൊണ്ട് ഇത് അടച്ച് വെച്ച് കുറച്ച് വേവിക്കാം. ഓവറായിട്ട് കുക്കായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മഷ്റൂം വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചൂടുകട്ടിയുള്ളൊരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കുത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കുത്തെല്ലാം നന്നായി മൂത്ത് കഴിയുമ്പം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചി ഒന്ന് വാടിക്കഴിയുമ്പം നമുക്ക് നാലഞ്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റുക. അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പം നമുക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ട് വഴിച്ചെടുക്കുക. തക്കാളി എല്ലാം നന്നായിട്ട് വഴന്ന് മിക്സായിട്ട് വരും. എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വരും. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. നമ്മളിപ്പോൾ ചേർത്ത പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞ് വരും. ആ ഒരു ടൈം ആകുമ്പം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മഷ്റൂം ചേർക്കാൻ പോവാണ്. മഷ്റൂം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ആ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് വറ്റി വരണം. ഇനി നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലെല്ലാം വറ്റി നല്ല എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് ക്യാപ്സിക്കമാണ് ഇടുന്നത്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. എന്തായാലും നിങ്ങളിത് ട്രൈ നോക്കുക, സൂപ്പർ സംഭവമാണ്.